Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 36. വാട്ട് ആർ ദി നമ്പേഴ്സ്? അതായത് അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ മൂന്ന് എണ്ണൽ സംഖ്യകൾ തന്നത്തെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു എക്സ്. പിന്നെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്, അതായത് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 1 ആയിരിക്കും, അടുത്തത് എക്സ് പ്ലസ് 2 ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് നമ്പേഴ്സിൻ്റെ സമ്മ 36 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. ഇനി അതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഒഴിവാക്കാം. ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോഴും അതുപോലെ തന്നെ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 36 തന്നെയാണ്. ഇനി അതിൽ എക്സ് ഉള്ളതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ 3x ആണുള്ളത്. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x. അപ്പോൾ 3x പ്ലസ് പിന്നെ 1 2 അങ്ങനെ 3. അപ്പോൾ 3x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. ഇനി ആ പ്ലസ് 3നെ സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് 3 ആവും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 36 മൈനസ് 3 ഇസ് ഈക്വൽ ടു 33. അതായത് 3x എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? 33 ഡിവൈഡഡ് ബൈ 3 അല്ലേ. ഗുണിക്കണം എന്നുള്ളത് സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. അപ്പോൾ ഈ 11 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നതാണ് 11. ഈ 11 എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ്. അതിന് ശേഷം രണ്ട് നമ്പറും കൂടി ഉണ്ട്. അപ്പോൾ 11 12 13 ഇങ്ങനെ മൂന്ന് നമ്പറുകളാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നാലാമത്തേലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 36. വാട്ട് ആർ ദി നമ്പേഴ്സ്? അതായത് അടുത്തടുത്ത മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്മോളസ്റ്റ് നമ്പറിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അതായത് ഏറ്റവും ചെറിയ ഈവൻ നമ്പർ എക്സ് ആണെങ്കിൽ അതിൽക്ക് എത്ര കൂട്ടിയാണ് അടുത്ത ഈവൻ നമ്പർ കിട്ടുക? 2 കൂട്ടിയാലല്ലേ. അപ്പോൾ പിന്നെ എക്സ് കഴിഞ്ഞിട്ട് അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 കൂടെ കൂട്ടണം, അതായത് എക്സ്ക്ക് 4 കൂട്ടണം അടുത്ത ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ. അപ്പോൾ എക്സ് എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4 അങ്ങനെയാണ് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂടി കൂട്ടിയാൽ 36 ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. പിന്നെ ആ ബ്രാക്കറ്റ് ഒഴിവാക്കാം. എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 36. ഇനി അതിലെ എക്സുകളൊക്കെ കൂടെ ഒന്നിച്ചൊന്ന് കൂട്ടാം. 3x ഉണ്ട്. അപ്പോൾ എക്സും 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 കൂടെ കൂട്ടിയാൽ 3x പ്ലസ് പിന്നെ 2 4 കൂടെ കൂട്ടിയാൽ 6. അപ്പോൾ 3x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 36 എന്ന് കിട്ടി. ഇനി ആ പ്ലസ് 6നെ നമ്മൾ സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 6 ആവും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 36 മൈനസ് 6. 36 എന്ന് 6 കുറച്ചാൽ എത്രയാണ്? 30 അല്ലേ. അപ്പോൾ 3x എന്ന് പറയുന്നത് 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഏറ്റവും ചെറിയ ഈവൻ നമ്പർ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ പിന്നെ അടുത്ത രണ്ടെണ്ണം ഏതൊക്കെയാണ്? 12 14 ആണ് അല്ലേ. ഓക്കെ, ഇനി നാലിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ ദി സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ബി 36? വൈ? അതായത് അടുത്തടുത്ത മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ? കാരണം എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താണ് തോന്നണത്? അങ്ങനെ വരും തോന്നുന്നുണ്ടോ? നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ചെറിയ തുടർച്ചയായിട്ടുള്ള മൂന്ന് ഒറ്റ സംഖ്യകൾ എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1, 3, 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടുന്നത്. അതുപോലെ 3, 5, 7 ഇതൊക്കെ കൂട്ടി കഴിയുമ്പോൾ 15 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത് പിന്നെ മൂന്ന് തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഒരു ഒറ്റ സംഖ്യയാണ് കിട്ടുന്നത്. നമ്മൾ ഏത് സംഖ്യ എടുത്ത് കൂട്ടി നോക്കിയാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 36 ഒരു ഇരട്ട സംഖ്യയാണ്. 36 കിട്ടുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 36 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഒരിക്കലും 36 കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോ, ബിക്കോസ് ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് ആൾവേസ് ആൻ ഓഡ് നമ്പർ. 36 ആൻ ഈവൻ നമ്പർ. സോ ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ വിൽ നെവർ ആഡ് അപ് ടു 36 എന്ന് എഴുതാം. തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒറ്റ സംഖ്യ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഒരിക്കലും 36 കിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 33. വാട്ട് ആർ ദി നമ്പേഴ്സ്? അടുത്തടുത്ത മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
സ്മോളസ്റ്റ് നമ്പറിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. മൂന്ന് തുടർച്ചയായ ഒറ്റ സംഖ്യകളാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ചെറുതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? എക്സ്, എക്സ്ക്ക് രണ്ട് കൂട്ടിയാലല്ലേ അടുത്ത ഒറ്റ സംഖ്യ വരുന്നത്. എക്സ് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതിക്ക് രണ്ട് കൂട്ടുമ്പോഴാണ് അടുത്ത ഒറ്റ സംഖ്യ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ എക്സ്ക്ക് നാലാണ് കൂട്ടേണ്ടത് അല്ലേ. ഈ രണ്ട് കൂട്ടുമ്പോഴല്ലേ ഓരോ ഒറ്റ സംഖ്യകൾ വരുന്നത്. അപ്പോൾ എക്സ്, എക്സ് പ്ലസ് രണ്ട്, എക്സ് പ്ലസ് നാല്, അങ്ങനെയാണ് ഒറ്റ സംഖ്യകൾ വരുന്നത്. അപ്പോൾ അത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ 33 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു 33 എന്ന് എഴുതാം. അല്ലെ, ബ്രാക്കറ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു 33 എന്ന് തന്നെയാണ് എഴുതുക. ഇനി അടുത്ത എക്സുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 3x പ്ലസ് പിന്നെ 2 ഉം 4 ഉം കൂടി ആഡ് ചെയ്താൽ 6 ഉം കിട്ടും. അപ്പോൾ 3x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 33 എന്ന് കിട്ടും. ഇനി ആ പ്ലസ് 6 സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -6 ആവും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 33 -6. 33 എന്ന് 6 കുറക്കുമ്പോൾ 27 കിട്ടും. അപ്പോൾ 3x 27 ആണ് എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ എക്സ് എത്രയാണ്? 27/3 ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് എക്സ് ആണ് 9 കിട്ടിയത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയാണത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? 11. അത് കഴിഞ്ഞിട്ടുള്ളത് 13. അപ്പോൾ 9, 11, 13 അങ്ങനെ ഈ മൂന്ന് സംഖ്യകളാണ് ആൻസർ. ഇനി 4 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് 33. വാട്ട് ആർ ദി നമ്പേഴ്സ്? അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക 33. സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്മോളസ്റ്റ് നമ്പർ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അത് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2 ആണ് അല്ലേ. ഓരോന്നാണ് കൂടിപ്പോകുന്നത്. അപ്പോൾ എക്സ്ക്ക് ആദ്യം 1 കൂടും, പിന്നെ 2 കൂടും, പിന്നെ 3 കൂടും, അങ്ങനെയാണല്ലോ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 നമ്പേഴ്സാണ് വേണ്ടത്. എക്സും എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 അത് 3 കൂടെ ആഡ് ചെയ്താൽ 33 കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 33 എന്ന് എഴുതാം. ഇനി നമുക്കതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് എഴുതാം. എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 33. ഇനി അതിൽ എക്സ് ഉള്ളതൊക്കെ ഒന്ന് കൂട്ടി എഴുതാം. 3x ആണുള്ളത്. അപ്പോൾ 3x പ്ലസ് പിന്നെ 1 2 കൂടെ ആഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോൾ 3x പ്ലസ് 3 ഇസ് ഈക്വൽ ടു 33 എന്ന് എഴുതാം. ഇനി അതിൽ പ്ലസ് 3 എന്നുള്ളത് സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ -3 ആവും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 33 -3. 33 എന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 30 കിട്ടും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ എക്സ് എത്രയാണ്? 30/3 അല്ലേ. സമത്തിൻ്റെ മറുവശത്തേക്ക് ആ പിന്നെ 3 ഇൻറ്റു എക്സ് ആയതുകൊണ്ട് അത് സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 30/3 എന്നാവും. അങ്ങനെ 30/3 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 10 ആണ് എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പർ 10 ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ 10 കഴിഞ്ഞാൽ 11, 12. അപ്പോൾ പിന്നെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 3 ഏതൊക്കെയാണ്? 10, 11, 12. ഈ പേജിൽ തന്നെയുള്ള 5-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.